അല്ലെങ്കിലും പണ്ടേ സ്വന്തം മോളേക്കാളും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നടത്താനും ആയിരുന്നല്ലോ കൂടുതൽ താല്പര്യം. പത്മിനി വേണ്ട, സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനോടും ടീച്ചർമാരോടും ഒക്കെ ചന്ദ്രേട്ടന്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കാൻ പറ്റാത്തതിന്റെ വിമ്മിഷ്ടം കാലത്തെ എന്നോട് തീർക്കാൻ നിൽക്കണ്ട. കാണാതായതേ എന്റെ ഏട്ടനാ, എന്റെ ചോര, എന്റെ സ്വന്തം ചോര. എന്താണ് മോളെ? അങ്കളുടെ ഫോണൊന്ന് തരാമോ? ഓ പിന്നെന്താ, ആരെ വിളിക്കാനാ? വിനോദേട്ടനെ ഒന്ന് വിളിക്കാനാ. വിനോദിന്റെ നമ്പർ അറിയാമോ? അറിയാം. ഹലോ വിനോദേട്ടാ. ആ അനുമോളെ, മോളെ വിളിക്കണമെന്ന് പലവട്ടം ഓർത്തതാ, പക്ഷേ ചന്ദ്ര സാർ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുമെന്ന് ഓർത്തിട്ടാ വിളിക്കാത്തത്. ഇതാരുടെ ഫോണിൽ നിന്നാ മോളെ വിളിക്കണേ? സുദേവൻ അങ്കിളുടെ ഫോണിൽ നിന്നോ? ആ അതെന്താ ചന്ദ്ര സാറിന്റെ ഫോണിൽ നിന്ന് വിളിക്കാത്തെ? സാർ ഇപ്പോഴും ദേഷ്യത്തിലാണോ? അനുമോളെ നീ എന്തിനാ കരയണേ? വെള്ളിച്ചനെ കാണാനില്ല വിനോദേട്ട. ഏ കാണാനില്ലെന്നോ? എവിടെ പോയി? എവിടെയാ പോയെന്ന് അറിയില്ല. വല്യമ്മയോട് പോലും പറയാതെ പോയെ. മോഹൻ സാർ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താണ് മോളെ നീ പറയണേ? ആരോടും ഒന്നും പറയാതെ പോവാൻ മാത്രം എന്ത് പ്രശ്നം വീട്ടിലുണ്ടായത്? സംഗീതം പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് വല്യച്ഛൻ പോയിരുന്നത് കാർ വർക്ക്ഷോപ്പില് പണിക്ക. അതിപ്പോ വീട്ടിലെല്ലാവരും അറിഞ്ഞു. ഈശ്വര എന്താ ഞാൻ ഈ കേൾക്കണത്? സംഗീതത്തെ കുറിച്ച് അത്ര അറിയാവുന്ന ചന്ദ്ര സാറ് വർക്ക്ഷോപ്പില് പണിക്ക് പോയെന്നോ? എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. അതേ വിനോദട്ട, സത്യാ ഞാൻ പറയുന്നത്. ഒക്കെ എനിക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത്. അല്ലല്ല, പത്മിനിമ്മയോടും രുക്മിണിമ്മയോടും ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു. അതെല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് വല്യമ്മയെ പേടിപ്പിച്ച് പത്മിനിമ്മയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാവു എന്റെ വല്യമ്മ. വല്യച്ഛനെ ഒന്ന് അന്വേഷിക്കണേ വിനോദട്ട. വല്യച്ഛൻ തിരിച്ചു വന്നില്ലെങ്കിൽ വല്യമ്മ ഞാനും. അനുമോളെ, ഹലോ ഹലോ. കട്ടായല്ലോ. ഈശ്വര ചന്ദ്രൻ സാർ ഇപ്പൊ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? വല്യച്ഛൻ പോയിന്നും പറഞ്ഞ് നാട്ടിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞ നിന്റെ വല്യച്ഛനെ കിട്ടുമെന്നാണോ വിചാരം? ഇത് നിന്റെ ഫോണല്ലേ സുദേവ? അതെ മേഡം. മേലാല് ദിവക്കം കാനം കൊടുത്ത തല്ല് പൊട്ടിച്ചു കളഞ്ഞ തമ്പുരുനെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിട്ട് വാ. ശരി ചെല്ലു തമ്പുരു. നിന്റെ വല്യമ്മയും കാണിച്ചുകൂട്ടിയ അഹങ്കാരത്തിന്റെ ഫലമാടി ഈ അനുഭവിക്കുന്നത്. ഞാൻ നിന്റെ വല്യമ്മയെ പേടിപ്പിച്ചു എന്ന് ഇനി ആരോടെങ്കിലും പറഞ്ഞ നിന്റെ വല്യച്ഛൻ ഇനി തിരിച്ചു വരുമെന്നും പിന്നെയും സ്കൂളിൽ പോയി പഠിക്കാമെന്നും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രം. നിന്റെ പഠിത്ത ഇതോടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞ പോലെ നിനക്കും നിന്റെ വല്യമ്മയെ പോലെ ഇവിടുത്തെ അടുക്കളപ്പണിയും തറവുറപ്പോ കേട്ടങ്ങ് കഴിയ. ചന്ദ്രനാണോ? അല്ലമ്മേ, വീട്ടിൽ നിന്ന് അച്ഛനാ. അച്ഛ എന്തായി മോളെ? അവിടുത്തെ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനമില്ല, അതുകൊണ്ട് വിളിച്ചതാ. ചന്ദ്രൻ എന്ത് പറയണു? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അച്ഛാ.
കാര്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു. പ്രശ്നമൊന്നുമില്ല, ചന്ദ്രന്റെ ജോലിക്ക് പോയിരിക്കാം. ചന്ദ്രനെ ഞാനൊന്ന് വിളിച്ചു നോക്കി, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയണേ, അതുകൊണ്ടാ മോളെ വിളിച്ചേ. അത് ജോലി സമയത്ത് ഫോൺ ഓഫ് ചെയ്ത് വെക്കും, അതുകൊണ്ടായിരിക്കും അച്ഛൻ വിളിച്ചപ്പോ കിട്ടാത്തത്. ഓ, എന്തായാലും കാര്യങ്ങൾ പരസ്പരം മനസ്സിലായല്ലോ. ഇനി സന്തോഷമായിട്ട് ആരെയും പേടിക്കാതെ ജീവിക്കാലോ. മോഹൻ വിചാരിച്ചാലേ ആ ധർമ്മസങ്കടത്തിൽ നിന്ന് മോളെ രക്ഷിക്കാൻ പറ്റുള്ളൂന്ന് അച്ഛന് തോന്നി. അതുകൊണ്ടാ എല്ലാം മോഹനോട് തുറന്നു പറഞ്ഞത്. അച്ഛന്റെ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ശരി അച്ഛാ, ഞാൻ വിളിച്ചോളാം. എന്നാ പിന്നെ അച്ഛൻ വെക്കുക, എന്തെങ്കിലും അത്യാവശ്യം വന്നാ വിളിക്കാൻ മടിക്കണ്ട. ഈശ്വര, സമാധാനായി. എന്താ അച്ഛൻ പറയണേ? ചന്ദ്രനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതുകൊണ്ട് എന്നെ വിളിച്ചതാ. ചന്ദ്രനെ കാണാനില്ലെന്നറിഞ്ഞ് ഇന്ന് അച്ഛന്റെ സകല സമാധാനവും പോവും. വെറുതെ എന്തിന് ഈ വയസ്സുകാലത്ത് മനസ്സ് വേദനിപ്പിക്കണേന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നന്നായി മോളെ, നമ്മൾ എന്തായാലും തീ തിന്ന, വെറുതെ എന്തിനാ പാപത്തിനെ കൂടെ സങ്കടപ്പെടുത്തണേ. അതെ, ചന്ദ്രസാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് ഇനി വിളിച്ചാ മതി. അച്ഛന് അമ്പലത്തിലൊന്നും കാണാൻ വഴിയില്ല സാർ. എന്തിനാ കരയുന്നേ? ഇന്നലെ രാത്രി വല്യച്ഛൻ എന്നെ കാണാൻ മുറിയിൽ വന്നിരുന്നു. മോഹൻ സാറിനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് സാറൊന്നും കേട്ടില്ലാന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. നന്നായിട്ട് പഠിച്ച് ഡോക്ടർ ആവണമെന്നും വല്യമ്മയെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ലെന്നും വർക്ക്ഷോപ്പിൽ പണിക്ക് പോയതില് മോക്ക് നാണക്കേടായോന്നൊക്കെ ചോദിച്ചു. വല്യച്ഛന് സാറിന് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. വല്യച്ഛൻ കഷ്ടപ്പെടുന്നതില് സാറിന് ഒരുപാട് സങ്കടമുണ്ടെന്നും പറഞ്ഞു. കുറെ നേരം ഇരുന്ന് ഓരോന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോ മനസ്സിലെ സങ്കടമൊക്കെ പോയി എന്നും പറഞ്ഞു സന്തോഷത്തോടെ എന്റെ നെറുകയിൽ ഉമ്മ വെച്ച് ഗുഡ് നൈറ്റും പറഞ്ഞാ പോയത്. അതെന്നോട് യാത്ര പറഞ്ഞതാണെന്ന് എനിക്കപ്പോ മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഓർത്തു നോക്കുമ്പോ കരയണ്ട, തൽക്കാലം ഇതൊന്നും വല്യമ്മയോട് പറയണ്ട. വല്യച്ഛൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരനക്കവും കേൾക്കാനില്ലല്ലോ പപ്പി. എങ്ങനെ കേൾക്കും? കരഞ്ഞു തളർന്ന് കിടപ്പിലായിട്ടുണ്ടാവും. ഛേ, വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഡാഡിയെ വിളിച്ച് വേഗം ഇങ്ങോട്ട് എത്താൻ പറയായിരുന്നു. ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ചാർജ് കുറയും. മാത്രമല്ല, ഹേമയെ വിളിച്ച് അറിയിക്കണ്ടേ? ബോഡി കിട്ടിയാൽ തന്നെ മോർച്ചറിയിലോ മൊബൈൽ ഫ്രീസറിലോ ഒന്നും വെച്ച് കാത്തിരുന്ന് സമയം കളയണ്ടല്ലോ. ഏയ്, അങ്ങനെ ഒന്നും കൺഫേം ആവാതെ ഡാഡിയെ വിളിച്ച് പറയൊന്നും വേണ്ട. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്, അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്തായാലും ഇന്ന് രാത്രി കൂടി നോക്കാം.
അന്നത്തെ പോലെ ഇനി നാണം കെട്ട് തിരിച്ചു വരുമോ മറ്റോ ചെയ്താലോ? അന്നത്തെ പോലെ അല്ല, ഇനി ചന്ദ്രൻ തിരിച്ചു വരാൻ പ്രയാസോ? എടുത്തു ചാടാൻ വരട്ടെ മമ്മി, മോഹൻ എങ്ങാനും അറിഞ്ഞ പ്രശ്നവും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അല്ല, മോഹൻ ഒരു അന്വേഷണം കഴിഞ്ഞ് മുറി കയറിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്തായിരിക്കും നെക്സ്റ്റ് പ്ലാൻ? അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താനാവും മോഹന്റെ പ്ലാൻ. ചന്ദ്രേട്ടൻ എവിടെയൊക്കെ പോവെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണല്ലോ മോഹൻ. അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കൊന്ന് ജയരാജനെ വിളിച്ച് വിവരം പറഞ്ഞാലോ? പോസിറ്റീവായാലും നെഗറ്റീവായാലും റിസൾട്ട് വേഗം അറിയാലോ. മോഹനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് അലയേണ്ട കാര്യമൊന്നുമില്ല. മോഹൻ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചന്ദ്രേട്ടനെ കണ്ടെത്താനുള്ള വഴി ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ എന്ത് വഴി ചെയ്തു? ജയരാജ് അങ്കിളിനെ വിളിച്ച് വിവരം പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട് നീ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്? ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് പോയ ആളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് 24 മണിക്കൂർ പോലും തികയും മുമ്പേ കംപ്ലൈന്റ് കൊടുക്കാൻ ആരാ പറഞ്ഞാ ചോദിച്ചത്? അങ്ങനെ ഒഫീഷ്യലായി ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും അല്ല കൊടുത്തത്. ജയരാജ് പോലീസ് ഓഫീസർ മാത്രമല്ല, എന്റെ അനിയനും കൂടിയാ. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് ഒരു വാക്ക് എന്നെ വിളിച്ചു പറയാറില്ലെന്ന് അവൻ എന്നോട് ചോദിച്ചാ എനിക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. അന്നത്തെ പോലെ രാത്രി ചന്ദ്രേട്ടൻ തിരിച്ചു വന്നാലോ? ഞങ്ങൾക്കേ യാതൊരു ഉറപ്പുമില്ല. മോഹൻ ഇപ്പോഴും കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. താൻ സംഗീതം പറഞ്ഞുകൊടുത്ത അനിയൻ നാടറിയുന്ന ഗായകനായതിനുള്ള കോംപ്ലക്സ് ആയിട്ട് നടക്കുന്ന ആളാണ് ചന്ദ്രേട്ടൻ. അല്ലെങ്കിൽ സംഗീതം പഠിപ്പിക്കാൻ പോവാണെന്ന് കള്ളം പറഞ്ഞ് വർക്ക്ഷോപ്പിലെ പണിക്ക് പോകേണ്ട കാര്യം എന്തുവാ? വർക്ക്ഷോപ്പിലെ പണിക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ ചെറുതായി പോകുന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അങ്ങനൊരു അവസ്ഥയിലേക്ക് ചന്ദ്രേട്ടനെ കൊണ്ടുവന്ന് എത്തിച്ചത് നീയും നിന്റെ മമ്മിയും കൂടിയാ. ഏട്ടന് കിട്ടിയ അവസരങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചത് നിങ്ങളല്ലേ. ആരുടെ ഔദാര്യം വേണ്ടെന്ന് വീമ്പിളക്കുകയും അനിയന്റെ ഔദാര്യത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ചന്ദ്രന് നേട്ടമല്ലേ ഉണ്ടായുള്ളൂ? കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ടല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒളിച്ചോട്ടത്തിന്റെ ഉത്തരവാദി മോഹനാ. ഞാനോ? അതെ, വർക്ക്ഷോപ്പിലെ പണിയാണ് ചന്ദ്രേട്ടൻ എന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം ഒരിക്കലും ചന്ദ്രേട്ടനെ ഞങ്ങൾ അറിയിക്കില്ലായിരുന്നു. നിർമ്മലയുടെ അഹങ്കാരവും ഞങ്ങളുടെ നേരെയുള്ള വെല്ലുവിളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ മോഹൻ എന്താ ചെയ്ത്? കേട്ട ഉടനെ എടുത്തു ചാടി എല്ലാവരുടെ മുൻപിൽ അത് ഒറ്റയടിക്ക് വലിച്ചു തുറന്നിട്ടു. ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ആളാ ചന്ദ്രൻ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിലേക്ക് ഇക്കാര്യം കാണിച്ച് എടുത്തു ചാടും മുമ്പേ ഒന്ന് ആലോചിക്കണമായിരുന്നു. മോഹൻ അറിയാലോ ആത്മഹത്യ ചെയ്യുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് ചന്ദ്രേട്ടൻ. അതുകൊണ്ട് തന്നെയാ അങ്കിളിനെ വിളിച്ച് വിവരം പറയാൻ മമ്മി പറഞ്ഞപ്പോ ഞാൻ വിളിച്ചറിയിച്ചത്. ചന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദി മോഹൻ തന്നെയായിരിക്കും. അല്ലാതെ അതിന്റെ പേരില് ഞങ്ങളെ ബ്ലെയിം ചെയ്തേക്കരുത്. വാ പപ്പി. സാറേ, ഇവിടെ ആരും ജലപാനം പോലും കഴിച്ചിട്ടില്ല. അമ്മയാണെങ്കിൽ മരുന്ന് കഴിക്കാനും കൂട്ടാക്കുന്നില്ല. കുറച്ചു നേരം മുറി കിടക്കും, പിന്നെ 3 ആളും കൂടി ഉമ്മർത്തു പോയിരിക്കും. സത്യത്തിൽ എനിക്ക് പോലും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇരുട്ടു മുമ്പ് ചന്ദ്രസാറിനെ കണ്ടെത്തി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടല്ലോ, ഇപ്പോഴും കൂടി ഏട്ടനെ അന്വേഷിച്ച ഈ പോക്ക് നിങ്ങളുടെ സങ്കടങ്ങള് വീട്ടിനകത്തിരുന്ന് കരഞ്ഞു തീർക്കാം. പക്ഷേ
ഞങ്ങൾക്ക് വീട്ടിനകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ണീരടക്കി പിടിച്ച് എല്ലാവർക്കും താങ്ങായി നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയല്ലേ പറ്റൂ. ഉള്ളിലെ സങ്കടം ഞാൻ ആരോട് പറയാനാ? എന്തായാലും ഈ സമയത്ത് ഇവിടെ അമ്മയ്ക്കും നിർമ്മലയുടെക്കും അനുമോൾക്കും ആകെയുള്ളൊരു ബലം ഇപ്പൊ ഭദ്രയാ. എല്ലാവർക്കും മനസ്സിനൊരു ബലം കൊടുക്കാൻ ഭദ്ര വിചാരിച്ചാലേ നടക്കൂ. അതോർത്ത് സാറ് പേടിക്കണ്ട, അവരെ ഞാൻ നോക്കിക്കോളാം. സാറ് അമ്മയെ കണ്ടൊരു ധൈര്യം കൊടുത്തിട്ട് പോ. സങ്കടപ്പെടാനും ടെൻഷൻ അടിക്കാനും ആയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏട്ടന്റെ സ്വഭാവം ഏട്ടത്തേക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. ചിലപ്പോ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും എല്ലാം വെട്ടിമുറിച്ച പോലെ സംസാരിക്കുകയും കുറച്ചു കഴിയുമ്പോൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പറയുകയും പശ്ചാത്തപിക്കുകയും മാപ്പ് പറയുകയോ ഒക്കെ ചെയ്യും. അതിന്റെ അല്ല മോഹൻ, ഇന്നലെ രാത്രി ഒരിക്കലും സംസാരിക്കാത്ത പോലെ ചില വാക്കുകൾ പറഞ്ഞിരുന്നു. മനസ്സാകെ തളർന്ന മട്ടിലായിരുന്നു സംസാരം. മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടു എന്നും എന്നോട് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ നിരാശയിൽ നിന്നുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ലാതെ ഏട്ടത്തെയും മോളെയും വിട്ടുപോകാൻ ഏട്ടന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കല്യാണി, ഇത്തിരി കഞ്ഞി എന്തെങ്കിലും കൊടുക്ക്. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാ? പോയയാള് മടങ്ങി വരുമ്പം സങ്കടം പറയാനുള്ള ആവതെങ്കിലും വേണ്ടേ? ദേ ആദ്യം അമ്മയോട് ഒന്ന് കഴിക്കാൻ പറ സാറേ. ചെല്ലമ്മേ, മരുന്നും ഗുളികയൊക്കെ കഴിക്കേണ്ടതല്ലേ? എല്ലാരും കൂടി ഇങ്ങനെ തളർന്നു കിടന്ന പോകുന്നിടത്ത് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലായിടത്തും ഓടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതെല്ലാരും ഓർക്കണം. മൂന്നാളും ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്ക്. സുദേവ് വന്നു, ഞാനൊന്ന് മംഗളത്തുകാവ് വരെ പോയിട്ട് വരാം. എന്തെങ്കിലും സങ്കടം വന്നാൽ അവിടെ പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഏട്ടനെ. എല്ലാവരും ഇങ്ങനെ പട്ടിണി കിടന്ന് വല്ല അസുഖവും വരുത്തി വെക്കണ്ട. കല്യാണി, ഞാൻ നോക്കിക്കോളാം സാറേ. നട അടച്ചു എന്നാ തോന്നേ. എന്തായാലും നോക്കാം, ഇവിടെ വന്നിരുന്നെങ്കിലും അറിയാൻ പറ്റിയ അത്രയായില്ലേ. നീ വാ. ഈശ്വര, മോഹൻ സാറു. മോഹൻ സാർ, അല്ല ഈയിടെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ മോൻ സാർ. എന്താ ഇത്ര വൈകിയേ? ചന്ദ്രേട്ടൻ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വേണ്ടി വന്നാ. ഇല്ല, ഇന്നിങ്ങോട്ട് വന്നിട്ടില്ല. വന്നാ ഞാൻ കാണാതിരിക്കില്ല. എന്താ മോൻ സാറ്, വല്ല പ്രശ്നമുണ്ടോ? വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. നേരം വെളുത്തപ്പോ ചന്ദ്രേട്ടനെ കാണാനില്ല. എങ്ങോട്ട് പോയി എന്നറിയില്ല. നിർമ്മലയിടത്തിയോട് പോലും ഒന്നും പറയാതെയാ പോയിരിക്കുന്നേ. സാർ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഈ ചുറ്റുവട്ടം വിട്ട് ചന്ദ്രൻ സാർ എങ്ങോട്ട് പോവാനാ? പലയിടത്തും അന്വേഷിച്ചിട്ടാ ഞങ്ങൾ വരണേ.
ഇനി എവിടെയാ അന്വേഷിക്കേണ്ടെന്ന് ഒരു പിടിയില്ല. ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒരു സമാധാനക്കേടും വേണ്ട. ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന അമ്മയല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ ശ്രീമംഗലത്തുകാർ വിളിച്ചാല് വിളി കേൾക്കാതിരിക്കുവോ? സാർ ഇവിടെ ഇരുന്ന് മനസ്സിൽ അമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. മംഗലത്തുകാവിലെ അമ്മ ചന്ദ്രൻ സാറിനെ സാറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. ആരും ആശ്രയമില്ലാത്തവർക്ക് തുണയായ മംഗലത്തുകാവിലമ്മേ, ഒരാപത്തിലും ചെന്ന് പെടാതെ എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണേ. പാട്ടവണ്ടി വാദ്യാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും മോഹന് നേരെ തിരിയും. സകല പഴിയും മോഹനായിരിക്കും. നാളെ ഒന്നുകൂടെ അന്വേഷിക്കാം. എന്നിട്ടും വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ട മോഹൻ, ഇനി അന്വേഷിക്കണ്ട.